അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ളു നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിനും ഹെയർ പ്രോബ്ലംസിനും പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 4 ശനിയാഴ്ച. ആലുവയിൽ ബീഹാർ സ്വദേശിനിയായ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ചു കടന്ന കേസിൽ പ്രതി ബീഹാർ സ്വദേശി അസ്ഫഖ് ആലം കുറ്റക്കാരനെന്ന് കോടതി വിധി. പ്രതിക്കെതിരെ ചുമത്തിയ 16 കുറ്റങ്ങളും പ്രോസിക്യൂഷനെ തെളിയിക്കാനായെന്ന് കോടതി പറഞ്ഞു. ആലുവയിലെ 5 വയസ്സുകാരിക്ക് നേരെയുണ്ടായത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്നും പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്നും 100 ദിവസവും പ്രതിയിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാക്കിയിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. പ്രതിക്കുള്ള ശിക്ഷ നവംബർ 9 വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് കുഞ്ഞിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. ആലുവ പീഡനക്കേസിൽ അന്വേഷണവും വിചാരണയും അതിവേഗം പൂർത്തിയാക്കിയത് അഭിമാന നിമിഷമെന്ന് റൂറൽ SP വിവേകുമാർ. കുറ്റപത്രം അതിവേഗം സമർപ്പിക്കുകയെന്നത് അന്വേഷണ സംഘം വെല്ലുവിളിയായി ഏറ്റെടുത്തുവെന്നും കേസിനോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും SP വ്യക്തമാക്കി. CPMന്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കില്ല. പ്രത്യേക യോഗം ചേരാതെയാണ് വിഷയത്തിൽ ലീഗ് നേതൃത്വം തീരുമാനമെടുത്തത്. റാലിയിൽ പങ്കെടുക്കുന്നത് UDFൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന് ലീഗ് നേതാക്കൾ വിലയിരുത്തി. പലസ്തീൻ ഐക്യദാർഢ്യം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ലെന്നും CPM വിളിച്ചാൽ റാലിയിൽ പങ്കെടുക്കുമെന്നും മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. പ്രസ്താവന പുറത്തുവന്ന ഉടൻ തന്നെ CPM ലീഗിനെ റാലിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. നേപ്പാളിൽ ശക്തമായ ഭൂചലനത്തിൽ 132 മരണം, 100 കണക്കിനാളുകൾക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വലിയ നാശനഷ്ടം നേരിട്ട നേപ്പാളിന് എല്ലാ സഹായവും ഇന്ത്യ വാഗ്ദാനം ചെയ്തു. ദുരന്തത്തിൽ നേപ്പാൾ നൽഗഡ് ഡെപ്യൂട്ടി മേയറും കുടുംബവും ഉണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ഇന്ത്യയുടെ സൈനിക ഹെലികോപ്റ്ററുകൾ നേപ്പാളിലെത്തി. സംസ്ഥാനത്ത് വൈദ്യുതി സബ്സിഡി പിൻവലിക്കില്ലെന്ന് സംസ്ഥാന വൈദ്യുതി മന്ത്രി K.കൃഷ്ണൻകുട്ടി. സബ്സിഡി വിഷയത്തിൽ ജനത്തിന് ആശങ്ക വേണ്ടെന്നും വൈദ്യുതി തീരുവയിൽ നിന്ന് സബ്സിഡിക്കുള്ള തുക സംസ്ഥാന സർക്കാർ KSEB കൈമാറുമെന്നും അതിനായുള്ള സംവിധാനം സംസ്ഥാന വൈദ്യുതി വകുപ്പ് ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിന്തിച്ച് കണക്കൂട്ടി മൂടുകളയണ്ട, സ്വർണം KSF ഉണ്ടാക്കി അല്ല പിന്നെ സ്വർണ വിലക്കി ലിങ്ങണക്കി ലിങ്ങണല്ലോ. KSF ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSF ഗോൾഡ് ലോൺ. മുഖ്യമന്ത്രി ഏകാധിപതിയാണെന്നും എല്ലാത്തിലും കൈയിട്ടുവാരി പണം സമ്പാദിക്കുന്നയാളാണെന്നും KPCC പ്രസിഡന്റ് K.സുധാകരൻ. മാസപ്പടി വിവാദത്തിലും കൈതോലപ്പായയിൽ പണം കടത്തിയെന്ന ആരോപണത്തിലും പ്രതികരണമില്ല. എന്താണ് പിണറായി വിജയൻ മകൾക്കെതിരായ ആരോപണം നിഷേധിക്കാത്തതെന്നും വായിൽ പിണ്ണാക്കാണോ എന്നും അദ്ദേഹം ചോദിച്ചു. BJP CPMനെ രഹസ്യമായി സഹായിക്കുന്നുണ്ടെന്നും അന്തർധാര സജീവമാണെന്നും സുധാകരൻ ആരോപിച്ചു. ഉക്കടം സ്ഫോടനക്കേസിൽ NIA ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. കോയമ്പത്തൂരിലെ കാർ സർവീസ് സെന്ററിൽ പെയിന്ററായ താഹ നസീറാണ് പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 15. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23 കോയമ്പത്തൂർ ഉക്കടം കോട്ടെ സംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപം സ്ഫോടക വസ്തുക്കളും LPG സിലിണ്ടറുകളും നിറച്ച കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കളമശ്ശേരി സ്ഫോടനത്തിൽ മരിച്ച 12 വയസ്സുകാരി ലിബ്നയുടെ സംസ്കാരം ഇന്ന് 4 മണിക്ക് കൊരട്ടി യഹോവ സാക്ഷികളുടെ സെമിത്തേരിയിൽ. പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന അമ്മയെയും സഹോദരനെയും മൃതദേഹം കാണിക്കുന്നതിനായി 5 ദിവസം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് കാര്യമായ ആരോഗ്യ പുരോഗതി ഇല്ലാത്ത സാഹചര്യത്തിലാണ് സംസ്കാരം നടത്താൻ അച്ഛൻ പ്രദീപൻ തീരുമാനിച്ചത്. തലശ്ശേരി ജില്ലാ കോടതിയിൽ ജീവനക്കാർക്കും അഭിഭാഷകർക്കും ഉൾപ്പെടെ 100 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായതിന്റെ കാരണം സിക്ക വൈറസ് ബാധയെന്ന് സൂചന. കോടതിയിൽ രോഗലക്ഷണമുണ്ടായ ഒരാൾക്ക് സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. മറ്റുള്ളവർക്കും സിക്ക വൈറസ് ബാധ തന്നെയായിരിക്കുമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും കൂടുതൽ പരിശോധനാ ഫലം പുറത്തുവന്നാൽ മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു.
പാർട്ടി വിലക്ക് ലംഘിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ കേരളീയത്തിന്റെ ഭാഗമായ സെമിനാറിൽ പങ്കെടുത്തു. രാഷ്ട്രീയം പറയാനല്ല വേദിയിലെത്തിയതെന്നും അതിനാൽ നടപടിയുണ്ടാകില്ലെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത ഫുഡ് ബ്ലോഗർ രാഹുലൻകുട്ടിയെ ഇന്നലെ രാത്രി തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന ഫുഡ് ബ്ലോഗ് കൂട്ടായ്മയിലെ ബ്ലോഗറായിരുന്നു രാഹുൽ. Sita Kalyanam, inspired by the epic love story of Ramayana, crafted by Joya Lucas, world's favorite jeweler. ISRO മുൻ ചെയർമാൻ കെ ശിവനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി ISRO ചെയർമാൻ എസ് സോമനാഥ്. ISRO ചെയർമാനായി താൻ എത്തുന്നത് തടയാൻ കെ ശിവൻ ശ്രമിച്ചിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. വേണ്ടത്ര പരീക്ഷണങ്ങളും അവലോകനവും നടത്താതെ ധൃതിയിൽ നടത്തിയ വിക്ഷേപണമാണ് ചന്ദ്രയാൻ രണ്ട് ദൌത്യത്തിന്റെ പരാജയത്തിന് കാരണമെന്നും അമിതമായ പബ്ലിസിറ്റി ചന്ദ്രയാൻ രണ്ടിനെ വലിയ അപകടം ചെയ്തുവെന്നും നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥയിലൂടെ സോമനാഥ് വെളിപ്പെടുത്തി. തമിഴ്നാട് സ്റ്റേറ്റ് ബസിൽ തൂങ്ങി നിന്ന് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്ത സ്കൂൾ വിദ്യാർത്ഥികളെ ബസ് തടഞ്ഞ് വലിച്ചിറക്കി അടിച്ചതിന് നടിയും അഭിഭാഷകയും BJP നേതാവുമായ രഞ്ജന നാച്ചിയാർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ കിറുമ്പാക്കത്താണ് സംഭവം നടന്നത്. രഞ്ജനയുടെ അറസ്റ്റിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് അതിവേഗ പ്രശ്നപരിഹാരമുണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും സംസാരിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹമാസ് ബന്ദികളെ വിട്ടയക്കുന്നതുവരെ ഗാസയിൽ വെടിനിർത്തലുണ്ടാകില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതോടൊപ്പം സംഘർഷവുമായി ബന്ധപ്പെട്ട് 100% പലസ്തീനൊപ്പമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല തെക്കൻ ലബനനിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് സൂചന നൽകി. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് സീസണിലെ 6th മത്സരം. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 8 തുടങ്ങുന്ന കളിയിൽ ഈസ്റ്റ് ബംഗാളാണ് എതിരാളികൾ. കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷ FCയെ ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരുന്നു. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ ഇന്ത്യൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. കാൽക്കുഴക്കേറ്റ പരിക്കിൽ നിന്ന് മുക്തനാവാത്തതാണ് കാരണം. ഹാർദിക്കിന് പകരം പേസർ പ്രസിദ്ധ് കൃഷ്ണയെ പകരക്കാരനായി ഉൾപ്പെടുത്തി. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ പാകിസ്ഥാനെ കൂറ്റൻ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് 108 റൺസെടുത്ത രചിൻ രവീന്ദ്രയുടെയും 95 റൺസെടുത്ത കെയ്ൻ വില്യംസണിന്റെയും മികവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 401 റൺസെടുത്തു. മറ്റൊരു മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ ബാറ്റിംഗിനയച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസ് ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. വാർത്തകൾ വിരൽത്തുമ്പിൽ.